ആ പ്രഗ്നൻസി അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, എല്ലാരും പ്രസവിക്കുന്നില്ലേ എന്ന കാറ്റഗറിയിൽ ഇട്ട് ഒരു സാധാരണ ഒരു കാര്യമായി കാണുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ഈ ഒരു സമയത്താണെങ്കിൽ പോലും നമ്മൾ തളർത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പോ ചെയ്യുന്നു, നാളെ നമ്മളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുന്നു, ചില ആന്റിമാരൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ തരാൻ വന്നിട്ട് ഇങ്ങനെ നമ്മളെ നോക്കും മൊത്തത്തിൽ. കുട്ടിക്ക് വയറുണ്ടോ, കുഞ്ഞു വയറാണല്ലോ, അത് ഇങ്ങനെയാണല്ലോ, അവിടെ തള്ളിയിരിക്കുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, കഴുത്ത് കറുത്തിരിക്കുകയാണല്ലോ, ആ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമില്ല, അങ്ങനെ എന്താ ഇങ്ങനെ എന്താ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഗ്രാജുവലി എനിക്ക് മനസ്സിലായി അതൊന്നും യാതൊരു അർത്ഥമില്ല, ഞാനാണ് ബർത്ത് കൊടുക്കാൻ പോകുന്നത്, എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്നൊരു തോട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സമയം നമുക്ക് വേണ്ടത് പ്രോപ്പർ റെസ്റ്റ്. ഹെലോ ഗൈസ്, എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കാണ്. അപ്പം ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ഒരു വീഡിയോ, ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്താൽ മതിയാവുക എന്ന് വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ ടോക്സിക് പ്രഗ്നൻസി, ആ വേർഡിൽ തന്നെ ഒരു ടോക്സിക് ഉണ്ടല്ലേ, നമുക്ക് ആ ടോക്സിക് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. എനിവേസ്, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഒരു ഫേസ് വേണമെങ്കിൽ പറയാം, ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു രണ്ട് പേർക്കെങ്കിലും ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇവൾ ആരാണിത് വന്ന് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഹലോ, നമസ്കാരം, എൻ്റെ പേര് വർഷ. അപ്പം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ നമ്മുടെ യൂഷ്വൽ റെഗുലർ വ്ളോഗ്സ് എന്ന് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഹെയർ കെയർ, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ പ്രഗ്നൻസിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 8 മന്ത്സ് ക്യാരിങ് ആണ്. എൻ്റെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയാം 8 മാസം ക്യാരിങ് ആണ് ഞാൻ. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളില് എനിക്ക് വന്ന എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്ത്, നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് ഒരു 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 50% ആൾക്കാരെങ്കിലും ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ഒരു ടോക്സിക് പ്രഗ്നൻസി. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഒരു സ്ത്രീ ഒരു മദർ ആവാൻ പോകുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻസും അങ്ങനെയുള്ള കുറേ സ്വയമേ ഇങ്ങനെ പ്രിപ്പയർഡ് ആവുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സൊസൈറ്റി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്ത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. തല മുതൽ കാല് വരെ നമുക്ക് മൊത്തത്തിൽ മാറ്റം വരുക, നമ്മുടെ സ്വയം, നമ്മുടെ ക്യാരക്ടറിന് പോലും ചേഞ്ചസ് കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹോൾ ബോഡി പെയിനും സ്ട്രെസ്സും മെന്റൽ ഡിപ്രഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ തളർന്നും, അങ്ങനെ പല പല ഫേസസ് ഓരോ സമയം ഓരോ രീതിയിലുള്ള ക്യാരക്ടർ ചേഞ്ചസും സന്തോഷവും കരച്ചിലും, പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നു, അങ്ങനെ പല 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 മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ മെന്റൽ പെയിൻസും ഉള്ളിൽ നിന്നുള്ള പെയിൻസും അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു സമയമാണ് ഈ പ്രഗ്നൻസി, ഈ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു സമയം ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സർക്കിൾ ഓഫ് നല്ല പീപ്പിൾ, നല്ല കുറച്ച് ആൾക്കാരുടെ സ്നേഹവും അതുപോലെ തന്നെ കെയറും ഒക്കെ വേണ്ട ഒരു സമയമാണ്. പക്ഷെ ആ ഒരു സമയം നമ്മളില് ടച്ച് വുഡ്, കുറേ ആൾക്കാർക്ക് നല്ല റിലേഷൻസ് ഉണ്ടാവും, നല്ല ഫാമിലി സർക്കിൾ ഉണ്ടാവും, നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നല്ല സൊസൈറ്റി ഉണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാൽ കുറച്ച് ആൾക്കാർ ഇതുപോലെ, ഞാൻ ഈ വേർഡ് പറഞ്ഞ പോലെ ടോക്സിക് പ്രഗ്നൻസി, ടോക്സിക് പ്രഗ്നൻസിയിൽ കടന്നു പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും കുറേ പേർക്ക് ക്യാരിങ് ആണ്, അവരാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങൾ. സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബുള്ളിങ് എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ചില വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നു, ചില കുത്തുവ ചില കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കാനായിട്ട് ഇന്റൻഷ്യലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് രീതിയിൽ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റിലേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ആ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ പോകെ പോകെ ഗ്രാജുവലി ഗ്രാജുവലി പതുക്കെ പതുക്കെ ആ പ്രഗ്നൻസി അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, എല്ലാവരും പ്രസവിക്കുന്നില്ലേ എന്ന കാറ്റഗറിയിൽ ഇട്ട് ഒരു സാധാരണ ഒരു കാര്യമായി കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. യെസ്, പ്രഗ്നൻസി ഓഫ് കോഴ്സ് ഒരു നാച്ചുറൽ പ്രോസസ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഓരോ പ്രഗ്നൻസിക്കും അതിൻ്റെതായ ഡിഫറൻസും അതിൻ്റെതായ മാറ്റങ്ങളും അതിൻ്റെതായ വേദനയും എല്ലാം കാണും. ഇപ്പം ആദ്യം ഒരു ആള് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ബാക്കിയിലൊക്കെ പ്രസവിക്കാൻ പറ്റും? നോ,
ആ ആദ്യം വേദനിച്ച് പ്രസവിച്ച പോലെ തന്നെയാണ് അല്ലെങ്കിൽ ആദ്യത്തെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വരുന്ന ജനറേഷൻസ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫാമിലി സപ്പോർട്ട്. ഫാമിലി സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറൊരു ഇൻലോ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പാരൻസിനൊക്കെ നമ്മൾ വിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇൻലോസിൻ്റെ വീട്ടിൽ നമ്മൾ എത്ര ഹാപ്പിയാണ്, അവർ നമ്മൾ എത്രത്തോളം പാമ്പർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം പാരൻസിൻ്റെ ആ ഒരു കെയറൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയം, ആ ഒരു കുറവ് ഒരിക്കലും ഒരു പെൺകുട്ടിയും അറിയരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന വീട്ടിൽ, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഒരിക്കലും നിസ്സാരമായി അത് തള്ളിക്കളയരുത്. അവർക്ക് വേണ്ട ഒരു കെയറും സ്നേഹവും അത് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു സമയം ഒരു ക്യാരക്ടർ കാണിക്കുന്നു, മറ്റൊരു സമയം വേറൊരു ക്യാരക്ടർ കാണിക്കുന്നു. ഇതൊന്നും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മെന്റൽ സ്റ്റെബിലിറ്റി ആ ഒരു സമയം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. കാരണം അവരുടെ ഉള്ളിൽ തന്നെ പല ടൈപ്പിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെയൊക്കെ എടുത്തിട്ട് വെറുതെ മെന്റലിയും ഫിസിക്കലിയും ഒന്നും ഒരു കുട്ടിയും തളർത്താൻ നോക്കരുത്. ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. വേറെ ആര് തള്ളി പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ ആര് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെത്. ടച്ച് ഫുഡ്, ഐ എം സോ താങ്ക്ഫുൾ ടു മൈ ഹസ്ബൻഡ്, ബിക്കോസ് എൻ്റെ എല്ലാ മൂഡ് സ്വിങ്സും എല്ലാം അറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇസ് മൈ ഹസ്ബൻഡ്. ഐ എം സോ താങ്ക്ഫുൾ. നിങ്ങളുടെ വൈഫിനെയും മൂഡ് സ്വിങ്സ് ഒക്കെ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഹസ്ബൻഡ് തന്നെയാണ്. സെക്കൻഡ്, നമ്മൾ ടോക്സിക് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൊസൈറ്റി. ഒരു ഭാഗം ആൾക്കാരുണ്ട് നമുക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പക്ഷെ എന്നിരുന്നാൽ പോലും മറ്റ് ഒരു കുറച്ച് ടീം ഓഫ് ആൾക്കാരുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വന്നോടെ ചോദിക്കും. ചില ആൻറ്റിമാരൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ തരാൻ വന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കും മൊത്തത്തിൽ, കുട്ടിക്ക് വയറുണ്ടോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ. എന്തിരുന്നാലായിക്കോട്ടെ, ഷീ ഈസ് പ്രെഗ്നൻറ്റ്. ഒരാളെ ഒരു ബേബിനെ കൺസീവ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അകത്തൊരു കുഞ്ഞുണ്ട്. പിന്നെ വയറിൻ്റെ വീതിയും നീളവും ഒക്കെ അളക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്, ആ കുട്ടിക്ക് അറിയാം അത് എങ്ങനെയാണ് കൺസീവ്, എങ്ങനെയാണ് ബേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയാം. അപ്പം നിങ്ങൾ വെറുതെ വന്നിങ്ങനെ ഇങ്ങനെ അളവ് എത്രയുണ്ട് അതിൻ്റെ അളവ്, അയ്യോ കുഞ്ഞു വയറാണല്ലോ, അത് ഇങ്ങനെയാണല്ലോ, അവിടെ തള്ളിയിരിക്കുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, കഴുത്ത് കറുത്തിരിക്കുകയാണല്ലോ, ആ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഫിസിക്കലി നമ്മൾ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരും. നമ്മുടെ ബോഡി, ഹോൾ ബോഡി പ്രോസസ്സ് മാറുന്നുണ്ട്. കഴുത്ത് കറക്കും, കൈമുട്ടുകളൊക്കെ കറക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസം നമ്മുടെ ബോഡിയിലുണ്ടാവും. നമ്മൾ വണ്ണം വയ്ക്കും, നമ്മുടെ ഓരോ ബോഡി പാർട്സും എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പം അതൊക്കെ വന്നിങ്ങനെ, അപ്പം അത് നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഞാനെന്താ ഇങ്ങനെ ആവണേ. അപ്പം അതിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, അയ്യേ അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര ടോക്സിക്കാണ്, ഭയങ്കര ടോക്സിക്കാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ദം. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവരെ നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുക, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ബി ഹാപ്പി, ബിക്കോസ് നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസ് ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. പക്ഷെ നമ്മൾ സാഡ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോൺസും അങ്ങനെ തരും. അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിനെ മാത്രമാണ് ബാധിക്കാൻ പോണെ. അപ്പം ആ ഒരു ഇട വെക്കരുത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എനിക്ക് അങ്ങനെ ഓവറായിട്ടുള്ള ബുള്ളിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഐ ജസ്റ്റ് ഫസ്റ്റൊക്കെ ഞാൻ അതിങ്ങനെ തലയിൽ കയറ്റി വെക്കുമായിരുന്നു, അയ്യോ എന്താ എൻ്റെ ബോഡി ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ എന്താ, ഇങ്ങനെ എന്താ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഗ്രാജുവലി എനിക്ക് മനസ്സിലായി അതൊന്നും യാതൊരു അർത്ഥമില്ല, ഞാനാണ് ബേർത്ത് കൊടുക്കാൻ പോകുന്നത്, എൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ട് എന്നൊരു തോട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് തന്നെയാണ്. വേറെ ആരും നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല ഓക്കെ അത് നീ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കുക, ഒരിക്കലും കുഞ്ഞിനെ ഒന്നും എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കും. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ വയറിൻ്റെ കാര്യങ്ങളൊക്കെ അവർ മറന്നിട്ട് പിന്നെ പറയും കുഞ്ഞിന് വെയിറ്റ് ഇല്ല, കുഞ്ഞിന് നിറമില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് തലയിൽ മുടിയില്ല. എന്താണെങ്കിലും ഡസ്ഇറ്റ് മാറ്റേഴ്സ് യു നോ, നോട്ട് റിയലി. അല്ലേ, ഒരിക്കലും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അത് ആ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും മാത്രം ബോധം ചെയ്യുന്ന കാര്യമാണ്. അവർ ഹാപ്പിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് അതിലിങ്ങനെ അയ്യോ അങ്ങനെ ആയിപ്പോയി കേട്ടോ, അയ്യോ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ, വൈ പ്ലീസ് ഇങ്ങനെയുള്ള. അപ്പം ഞാൻ ഈ പറയുന്നത്, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കുകയാണ്. അഥവാ ഈ പറഞ്ഞ ഒരു
ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, 1% ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ്, നിങ്ങൾ ഇന്നൊരു ക്യാരക്ടർ കാണിക്കുന്നു, നാളെ ഒരു ക്യാരക്ടർ കാണിക്കുന്നു. പ്രഗ്നൻസിയുടെ കാര്യമാണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾ ഭയങ്കര നന്നായിട്ട് നോക്കുന്നു, നാളെ നിങ്ങൾ നിങ്ങളുടെ മൂഡ് അനുസരിച്ച് നോക്കാതിരിക്കുന്നു, മറ്റന്നാൾ ഫുഡ് കൊടുക്കാതിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ നന്നാക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും ചേച്ചി ചേട്ടന്മാരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നന്നാവൂ പ്ലീസ്. അങ്ങനെ ഒരിക്കലും ഒരാളെ മെൻ്റലി ഹറാസ് ചെയ്ത് അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആക്കി അവരൊരിക്കലും തളർത്താൻ നോക്കരുത്. അവർക്കും ഉണ്ട് ലൈഫ്, അവർക്കും ഉണ്ട് അവരുടേതായ പ്രൈവസി പ്രയോറിറ്റീസ്, എല്ലാം അവർക്കും ഉണ്ട്. അപ്പം അതൊക്കെ അവരുടെ ഫ്രീഡമാണ്, മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സമയം നമുക്ക് വേണ്ടത് പ്രോപ്പർ റെസ്റ്റ്. മെന്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിൻ്റെ ഗ്രോത്ത് അത് ശരിക്കും ഇരിക്കുന്നത് നമ്മൾ പ്രോപ്പർ റെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ നല്ലതാണെങ്കിൽ മാത്രമേ കുഞ്ഞിന് അതിൻ്റെതായ ഒരു സന്തോഷവും അതിൻ്റെതായ വേണ്ടത്ര ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് വിഷമം വന്ന് ഞാൻ ആദ്യം എൻ്റെ തൊണ്ട അങ്ങ് അടയ്ക്കും, എനിക്ക് ഒന്നും അങ്ങോട്ട് പിന്നെ ഇറങ്ങത്തില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്, എനിക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സി, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യു ജസ്റ്റ് ഷെയർ വിത്ത് യുവർ ഹസ്ബൻഡ് ഓർ നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ അത് ഷെയർ ചെയ്യുക. ഒരിക്കലും അത് മനസ്സിൽ ഏറ്റെടുത്ത് അങ്ങനൊന്നും ചെയ്യരുത്. റെസ്റ്റ്ലെസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഒന്നും കളയേണ്ട യാതൊരു ആവശ്യമില്ല. ആർക്കും വേണ്ടി നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, എത്ര ടോക്സിക് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര ടോക്സിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് ഇഗ്നോർ. അതിനപ്പുറം വേറെ ഒന്നുമില്ല, ഇഗ്നോർ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്ത് തന്നെ ആവണം. നമ്മളുടെ മെന്റൽ സ്റ്റെബിലിറ്റി, നമ്മളുടെ ഹെൽത്ത് എല്ലാം നമ്മുടെ കയ്യിലാണ്, വേറെ ആർക്കും ഇല്ല. ഇത് ഇപ്പം നമ്മളിപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നാലും നോബഡി ഈസ് ഗോണ ബോദർ, ആരും ഇത് ബോദർ ചെയ്യാൻ പോകുന്നില്ല. അത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മുടെ പാരൻസിന് മേ ബി അതൊരു ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരിക്കാം. നമുക്കൊരു വിഷമം വന്നാൽ നമ്മുടെ ഫാമിലിക്ക് വിഷമം, തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ പെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ഔട്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് സോൾവ് ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വേറെ ആരിനി എന്തൊക്കെ വന്ന് പറഞ്ഞിരുന്നാലും ശരി, അത് ആ ഒരു പെർട്ടിക്കുലർ സമയത്തൊക്കെ മാത്രം അത് നിലനിൽക്കത്തുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഡിസിഷൻസ് എടുക്കേണ്ടതും ആൻഡ് നമ്മളുടെ ആ ഒരു മെന്റൽ ഒരു ഹെൽത്തും സ്റ്റെബിലിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനത്തെ എന്ത് തരത്തിലുള്ള ടോക്സിക് റിലേഷൻസ് ആയിക്കോട്ടെ, ടോക്സിക് സൊസൈറ്റി ആയിക്കോട്ടെ, ടോക്സിക് ആയിട്ടുള്ള എന്ത് വന്നാലും ജസ്റ്റ് ഇഗ്നോർ. ഡയറക്റ്റ് ആയിട്ടല്ലാന്നുണ്ടെങ്കിലും ഇൻറ്റൻഷ്യലി നമ്മൾ വളഞ്ഞ് കുത്തിയൊക്കെ ഒന്ന് കുത്തുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ ഒരു സമയത്താണെങ്കിൽ പോലും നമ്മളത് തളർത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നു, നാളെ നമ്മളെ നോക്കുന്നില്ല, നാളെ നമ്മളെ കൊണ്ട് പട്ടിപ്പണിയെടുപ്പിക്കുന്നു, നാളെ നമ്മളിങ്ങനെ എന്താ ഭയങ്കര പുച്ഛിച്ച് ഒരു വാല്യൂ തരാണ്ട് നമ്മളെ നോക്കുന്നു. നോ പ്ലീസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈഫിൽ സ്പേസ് കൊടുക്കരുത്. ഫസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് റെസ്പെക്ട്. നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാരെ എനിക്കറിയത്തില്ല, ദേ ഡോണ്ട് ഡിസേർവ്, നമ്മുടെ ലൈഫിൽ അവർക്കൊരു സ്പേസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പ്രഗ്നൻസി എന്നുള്ളത് ഒരു ജേർണി, അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണിയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മളുടെ സർക്കിളൊക്കെ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കണം നിൽക്കണ്ട എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റൈറ്റ് മാത്രമാണ്. കാരണം നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഭയങ്കര ഈ ഒരു സമയം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് സന്തോഷം അതെല്ലാം നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സർക്കിൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഡോണ്ട് ലെറ്റ് എനി വൺ ആരെയും കയറി നമ്മുടെ ലൈഫിൽ കളിക്കാനോ അല്ലെങ്കിൽ ആ ലൈഫിനെ സ്പോയിൽ ചെയ്യാത്ത ഇങ്ങനെ വെറുതെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്ന് വെറുതെ ചളകുളമാക്കാൻ ആർക്കും യാതൊരു റൈറ്റും അവകാശവും ഒന്നും കൊടുക്കരുത് കേട്ടോ. ബി ഹാപ്പി. ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ വയറിൻ്റെ അളവോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പോകണം. നമുക്ക് ഒറ്റ എയ്മേ നമുക്ക് മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. ഒരു ഹെൽത്തി ബേബി, ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് ബേർത്ത് കൊടുക്കാൻ പറ്റണം. അതിനപ്പുറം നമുക്ക് ഒന്നുമില്ലടാ, വേറെ ഒന്നുമില്ല. നമ്മുടെ വയറിൻ്റെ ഇത്രയും വലിയ വയറാണ്,
നോ ഡസന്റ് മാറ്റർ. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയണം. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പിനെസ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, എല്ലാ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് ബർത്ത് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ, ഈ ഒരു ബ്യൂട്ടിഫുൾ ജേർണി അതിൻ്റെതായ ഭംഗിയിലും അതിൻ്റെതായ രസത്തിലും തന്നെ എൻജോയ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. സോ യെസ് ഗൈസ്, എനിക്ക് പെട്ടെന്ന് തോന്നി എനിക്ക് ചെയ്തേ മതിയാവൂ എന്ന് തോന്നിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിവേസ്, എനിക്ക് തോന്നുന്നു ഒരു രണ്ടുപേർക്കെങ്കിലും റിലേറ്റബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സോ യെസ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നത് സെയിം കാര്യം പറഞ്ഞിട്ടാണ്, ടോക്സിക് റിലേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ, അതിൽ നിന്ന് ചാടി പുറത്തോട്ട് വന്ന് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കുക. കൺസീവ് ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു അടിപൊളി ജേർണി ആവട്ടെ, നല്ലൊരു ഹെൽത്തി ബേബിനെ കിട്ടട്ടെ. സോ താങ്ക് യു so much guys for watching this video. So bye.